താപനിലയും മർദ്ദവും വർദ്ധിക്കുമ്പോൾ കൊളീഷൻ നിരക്ക് എങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്നും തൽഫലമായി രാസപ്രവർത്തനത്തിൻ്റെ വേഗത എങ്ങനെ കൂടുമെന്നും നമ്മൾ ഇനി വരുന്ന ഉദാഹരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. വിറക് ചെറിയ കഷണങ്ങളായി ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം തീ കത്തുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. വീട്ടിൽ സാധാരണ സംഭവിക്കുന്നതാണ്. വലിയ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നവരും ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കുക. ഇത് രാസപ്രവർത്തനങ്ങളിൽ പൊടിച്ച് ഉപയോഗിക്കുക, അഭികാരകങ്ങളെ പൊടിയാക്കി, നല്ലവണ്ണം പൊടിയാക്കി ഉപയോഗിക്കുക. പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ കൂട്ടിമുട്ടൽ നടക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിക്കുന്നു. കൂട്ടിമുട്ടൽ നടക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിക്കുമ്പോൾ കൊളീഷനുള്ള സാധ്യത കൂടുന്നു. വലിയ കഷണങ്ങളായിട്ടിരിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലം വളരെ കുറച്ച് തന്മാത്രകൾക്ക് മാത്രമേ സമ്പർക്കത്തിൽ വരാൻ കഴിയത്തുള്ളൂ. അതേസമയം ചെറിയ കഷണങ്ങളാക്കുക അല്ലെങ്കിൽ നല്ലവണ്ണം പൊടിച്ച് ഉപയോഗിക്കുക, അപ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിക്കുകയും അതിൻ്റെ ഫലമായി രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് അഭികാരകങ്ങളുടെ പ്രതല വിസ്തീർണം. അപ്പോൾ പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ച് ഇത് ഖരപദാർത്ഥങ്ങൾ അഭികാരകങ്ങളായി ഉള്ളപ്പോഴാണ് ഇങ്ങനെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ച് രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരീക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പരീക്ഷണം നടത്തുന്നതിന് ഒരു കുട്ടി ഉപയോഗിച്ച വസ്തുക്കളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാർബിൾ കഷ്ണങ്ങൾ, മാർബിൾ പൊടി, ടെസ്റ്റ് ട്യൂബ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുന്ന കുട്ടിക്ക് മാർബിൾ കഷ്ണങ്ങൾ, മാർബിൾ പൊടി, അഭികാരകങ്ങൾ പൊടിച്ചുപയോഗിച്ചാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കും, കൊളീഷൻ നിരക്ക് കൂടും, രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു ഉടൻ പറയാൻ സാധിക്കും. ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നത് സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ കുട്ടി ചെയ്ത പരീക്ഷണത്തിൻ്റെ പ്രവർത്തന ക്രമം എഴുതുക. ഇതിൽ നിന്നും കുട്ടി എത്തിച്ചേർന്ന നിഗമനം എന്തായിരിക്കും? ഈ നിഗമനത്തിന് എന്ത് വിശദീകരണമാണ് നൽകാവുന്നത്? അപ്പോൾ ജനറലായിട്ട് ഉത്തരം എഴുതുന്നതിനേക്കാൾ കുറച്ച് ശാസ്ത്രീയ വശങ്ങളും കൂടെ അതിനുള്ളിലെ രസതന്ത്രം എന്താണ് എന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള ചോദ്യമാണ്. അപ്പോൾ പരീക്ഷണത്തിൻ്റെ പ്രവർത്തന ക്രമം എഴുതുക. മാർബിൾ കഷണങ്ങൾ, മാർബിൾ പൊടി, ഇത് രണ്ടും പ്രത്യേകമായിട്ട് തുല്യ അളവിൽ എടുക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാണ് അഭികാരകങ്ങളുടെ ഗാഢത രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഗാഢതയിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാർബിൾ കഷണങ്ങളും മാർബിൾ പൊടിയും തുല്യ അളവിൽ രണ്ട് ബീക്കറുകളിലായി എടുക്കുക. ഇതിൽ ടെസ്റ്റ് ട്യൂബ് എന്നാണ് ഇവിടെ കൊടുത്തത്, ടെസ്റ്റ് ട്യൂബുകളിൽ എടുക്കുക. ഇതിൽ തുല്യ അളവ് അല്ലെങ്കിൽ 5 ml വീതം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ട് ബീക്കറുകളിലും അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ചേർത്തിരിക്കുന്ന മാർബിൾ പൊടിയിലും മാർബിൾ കഷ്ണങ്ങളിലും 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ഒഴിക്കുക. എന്നിട്ട് കുട്ടിയുടെ ഇതാണ് പ്രവർത്തനക്രമം. നിരീക്ഷണവും കൂടി നമ്മൾ പരീക്ഷണ പ്രവർത്തനക്രമം എഴുതുമ്പോൾ എഴുതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാർബിൾ കഷ്ണങ്ങളും ഹൈഡ്രോക്ലോറിക്, മാർബിൾ കഷ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർബിൾ പൊടിയായാലും അത് കാൽസ്യം കാർബണേറ്റാണ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകും. ഒരു കാർബണേറ്റും ആസിഡും കൂടെ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം പുറത്തു വരും. ഈ കാർബൺ ഡയോക്സൈഡ് വാതകം പുറത്തു വരുന്ന ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു കത്തുന്ന തീക്കൊള്ളി കാണിച്ചു കഴിഞ്ഞാൽ അത് അണഞ്ഞു പോകും. കാർബൺ ഡയോക്സൈഡ് വാതകം തീ അണയ്ക്കുവാൻ കഴിവുള്ളതാണെന്ന് നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിരീക്ഷണവും എഴുതി. ഇതിൽ നിന്നും കുട്ടി എത്തിച്ചേർന്ന നിഗമനം എന്തായിരിക്കും? ഇവിടെ വ്യത്യാസം നമ്മൾ പറഞ്ഞില്ല, മാർബിൾ കഷ്ണങ്ങളും മാർബിൾ പൊടിയും. അപ്പോൾ മാർബിൾ പൊടി എടുത്ത ടെസ്റ്റ് ട്യൂബിൽ വളരെ വേഗത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം അല്ലെങ്കിൽ വാതകത്തിൻ്റെ കുമിളകൾ വേഗത്തിൽ മാർബിൾ പൊടി എടുത്ത ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്നത് കാണുവാൻ കഴിയും.
ഇതിലൊന്നും എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? അഭികാരകങ്ങളെ പൊടിച്ചുപയോഗിക്കുകയാണെങ്കിൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുന്നതായിരിക്കും. ഇനിയും ഈ നിഗമനത്തിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? കൊളീഷൻ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് വിശദീകരിക്കാമല്ലോ. പൊടിച്ചുപയോഗിക്കുമ്പോൾ കൂട്ടിമുട്ടൽ നടക്കുന്ന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിക്കുന്നു, തൽഫലമായി കൊളീഷനുള്ള സാധ്യത വർദ്ധിക്കുകയും രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്യുന്നു. ഇനി താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു. അപ്പോൾ താപത്തിന് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിലുള്ള സ്വാധീനം എന്താണ്? രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഇത് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്യുക. അപ്പോൾ രണ്ട് രാസവസ്തുക്കൾ എടുക്കണം, ഒന്ന് ചൂടാക്കണം, അല്ലേ? അപ്പോഴല്ലേ നമുക്ക് താപനില വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഏതൊക്കെ രാസവസ്തുക്കൾ എടുക്കണമെന്നുള്ള നമ്മൾ ഗാഢത തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഗാഢത രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു പരീക്ഷണം ആദ്യം പറഞ്ഞിരുന്നു. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും, അവിടെ നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തു. ഇവിടെ ഒരേ ഗാഢതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ഇവിടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ സോഡിയം തയോസൾഫേറ്റ്, അവിടെ ഒരു സൂചനയും കൂടെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്, സോഡിയം തയോസൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ താപനില എന്ത് വ്യത്യാസപ്പെടുത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഡിയം തയോസൾഫേറ്റ് ലായനി തുല്യ അളവിൽ രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലായി എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിലെ ലായനി ചൂടാക്കുക. രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലും തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിൽ വളരെ വേഗത്തിൽ പ്രവർത്തനം നടക്കുകയും സൾഫർ അവക്ഷിപ്തപ്പെടുകയും ചെയ്യും. അങ്ങനെ ലായനി വേഗത്തിൽ വെള്ള പാൽ നിറം പോലെയാകുകയും സാവധാനം അത് മഞ്ഞ നിറത്തിലായി മാറും. കൂടുതൽ കൂടുതൽ സൾഫർ അവക്ഷിപ്തപ്പെടുന്നുണ്ട്. പക്ഷേ ചൂടാക്കാത്ത ടെസ്റ്റ് ട്യൂബിൽ സാവധാനത്തിൽ മാത്രമേ സൾഫർ അവക്ഷിപ്തപ്പെടുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെസ്റ്റ് ട്യൂബിൽ സോഡിയം തയോസൾഫേറ്റ് ലായനി തുല്യ അളവിൽ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തതിന് ശേഷമല്ല ചൂടാക്കേണ്ടത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തതിന് ശേഷമാണ് ചൂടാക്കുന്നതെങ്കിൽ രണ്ട് ടെസ്റ്റ് ട്യൂബിലും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് സൾഫർ അവക്ഷിപ്തപ്പെടും. അതുകൊണ്ട് ഒരു ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുക. അതിനുശേഷം ചൂടാക്കിയ ടെസ്റ്റ് ട്യൂബിലും ചൂടാക്കാത്ത ടെസ്റ്റ് ട്യൂബിലും തുല്യ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഒരേ ഗാഢതയിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഇവിടെ ആ തുല്യ അളവ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഒന്ന് ചൂടാക്കുക, ചൂടാക്കിയതിന് ശേഷം വേണം തുല്യ അളവിൽ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കണം, അല്ലെങ്കിൽ ഒരേ ഗാഢതയിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കണം. അപ്പോൾ ഇവിടെ താപനില വർദ്ധിക്കുമ്പോഴത്തേക്ക് തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു, ചലന സ്വാതന്ത്ര്യം കൂടും, ഗതികോർജം വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ തന്മാത്രകൾ തമ്മിൽ കൂട്ടിമുട്ടൽ നടന്ന രാസപ്രവർത്തനം